മാതൃഭാഷയെ നമ്മള് ബഹുമാനിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി അത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്, അത് നമ്മളെ നിലനിർത്തുന്ന ഒരു ഐഡന്റിറ്റിയാണ്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. എല്ലാ ഭാഷകളും വളരെ സുന്ദരങ്ങളാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, തമിഴ് ഉണ്ട്. ടീച്ചർ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, തമിഴ് വളരെ സുന്ദരമായിട്ടുള്ള ഭാഷയാണ്. ഞങ്ങൾ എഴുത്തുകാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ പറയും, നമുക്ക് അല്പം ദേഷ്യമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും മാന്യമായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷിലാണ്. അതുപോലെ ഈ പ്രണയത്തിനെ ഏറ്റവും സുന്ദരമായിട്ട് പറയാൻ സാധിക്കുക തമിഴിലാണ്. അത് പ്രണയത്തിന്റെ വ്യക്തിയോടായിക്കോട്ടെ, നമുക്ക് എന്തിനോട് പ്രണയം തോന്നാനോ ആ പ്രണയത്തിന് ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക തമിഴിലാണ്. തമിഴിന്റെ ആ ഒരു വഴക്കത്തിനും ഈണത്തിനും അതിലുപരി നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേർതിരിവ് തോന്നാത്ത രീതിയിലാണ് തമിഴിലെ അഭിസംബോധനകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ്